നമുക്കറിയാം തീരദേശത്തുള്ള ജനങ്ങൾ തീരദേശത്ത് വസിക്കുന്നവരെന്ന നിലക്ക് തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ആ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അതും കാലാവസ്ഥയുടെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട് ഓരോ വർഷവും ഉണ്ടാകുന്ന ചില കെടുതികൾ അവരനുഭവിക്കേണ്ടി വരാറുണ്ട് വിഷമത വിട്ടുമാറാത്തൊരു ജനവിഭാഗമാണ് തീരദേശത്തുള്ളത് നമുക്കറിയാം ഇക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ കരുതലോടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുണ്ട് അവയിൽ ചിലത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലും രാജ്യത്ത് തന്നെയും പുതുമയുള്ളതായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ടുള്ള സമീപനവും നിലപാടുമായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നാൽ ഓരോ പ്രദേശത്തും വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക അവിടെ പരിഹാരം കാണാൻ കഴിയുന്നതിന് അവിടെ വെച്ച് പരിഹാരം കാണുക അല്ലാത്തത് സർക്കാർ ആലോചിച്ച് പിന്നീട് പരിഹാരം കാണുക ഇതും വലിയ തോതിലാണ് ഓരോ പ്രദേശത്തും ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് നല്ല പ്രതികരണം പൊതുവേ ഉയർന്നു വന്നിരിക്കുക ഇതും നേരത്തെ സർക്കാർ സ്വീകരിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളോടുള്ള തീരദേശവാസികളോടുള്ള കരുതലിൻ്റെ ഒരു പരിപാടിയാണ് എന്ന് തന്നെയാണ് എല്ലാവരും കാണുന്നത് ഇതോടൊപ്പം ഇതേ ഘട്ടത്തിൽ ഇന്നിവിടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും നടക്കുന്നൊരു പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനമാണ് നടക്കുന്നത് ആ പരിപാടി നമുക്കറിയാം താലൂക്ക് തല അദാലത്താണ് ഇപ്പറയുന്ന പരിപാടി സംഘടിപ്പിക്കാനിടയായത് നേരത്തെ പറഞ്ഞ കരുതലിൻ്റെ ഭാഗം തന്നെയാണ് സംസ്ഥാനത്തെ ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള പരിപാടിയാണിത് ജനങ്ങൾക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട് മുൻകാലങ്ങളിൽ അതിനു വല്ലാത്ത കാലതാമസം ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച പൊതു എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഘട്ടത്തിൽ എന്താണ് സർക്കാരിൻ്റെ സമീപനം എന്നത് അന്ന് തന്നെ വ്യക്തമാക്കിയ കാര്യമായിരുന്നു അന്ന് പറഞ്ഞത് നിങ്ങളുടെ മുന്നിലുള്ള ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് കാണണം അതിന് പൊതുവേ നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞു കേരളത്തിലെ സിവിൽ സർവീസ് പൊതുവെ ജീവനക്കാർ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം കാണാനുമുണ്ട് ഫയലുകളെ കെട്ടിക്കിടക്കുന്നു എന്നത് പൊതുവെ നമ്മൾ കാണുന്നൊരവസ്ഥയാണ് ആ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ വേഗത്തിൽ തീരുമാനമുണ്ടാകണമെന്ന് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു സർക്കാരും ആഗ്രഹിക്കുന്നു അതിന് വേഗത കൂട്ടാൻ ഫയൽ തീർപ്പാക്കൽ എത്യം പോലുള്ള പരിപാടികൾ എല്ലാ ഓഫീസുകളിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടത്തുകയുണ്ടായി അക്കാര്യത്തിലും നല്ല ഫലം സൃഷ്ടിക്കാനായി ബാക്കി കിടക്കുന്ന ഫയലുകളുണ്ട് പൂർണ്ണമായിട്ടില്ല ചിലപ്പോൾ ഒരു പ്രശ്നത്തിൽ പലയിടങ്ങളിലായി കിടക്കുന്ന ഫയലുകളുണ്ട് പ്രശ്നം ഒന്ന് മാത്രമാണ് പക്ഷേ ഫയൽ പലതാണ് പക്ഷെ ഒരു പ്രശ്നം ആ പല ഫയലുകളുടെ എണ്ണം എല്ലാം കൂടി എത്ര നമ്പറാണോ അത്രയും നമ്പറായിട്ടാണ് കണക്കാക്കുക കാരണം വിവിധ തലങ്ങളിലാണത് അത്തരം ചില പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ഏതായാലും സർക്കാർ ആലോചിച്ചപ്പോൾ ഈ രണ്ടാം വാർഷിക ഘട്ടത്തിൽ ഫയലുകളുടെ വേഗത വർദ്ധിപ്പിക്കാനും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ തീരുമാനമുണ്ടാകാനും മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് താലൂക്ക് തല അദാലത്ത് നടത്താമെന്ന് വെച്ചു അങ്ങനെയാണ് ഈ പറയുന്ന കരുതലും കൈത്താങ്ങോ എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിലെ എല്ലാ താലൂക്കിലുമാണ് പരിപാടി നടക്കുന്നത് ഓരോ ജില്ലയിലും ജില്ലയുടെ ചാർജിലൊരു മന്ത്രിയുണ്ട് ആ മന്ത്രിയും ജില്ലയിലുള്ള മറ്റു മന്ത്രിമാരും ഇവിടെ പറഞ്ഞതുപോലെ ജില്ലയ്ക്ക് പുറത്തുള്ള ചില മന്ത്രിമാരും ചില കാര്യങ്ങൾ പങ്കെടുത്തു വരും ആ രീതിയിലാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ കണ്ടിരുന്നത് ഒട്ടേറെ പരാതികൾ അങ്ങ് വരുമെന്നായിരുന്നു ഒരു പരാതികളുടെ പ്രവാഹം തന്നെ ഉണ്ടാകാനിടയുണ്ട് എന്നാണ് കണക്കൂട്ടിയിരുന്നത് പക്ഷേ താലൂക്ക് അടിസ്ഥാനത്തിൽ വരുമ്പോൾ അത്ര കൂടുതലില്ല എന്നത് തന്നെയാണ് കാണുന്നത് തിരയില്ല എന്നല്ല പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പരാതികളുടെ എണ്ണം കാണിക്കുന്നത് അസാധ്യമായ ഒരു കാര്യത്തിലേക്കല്ല കടക്കുന്നത് എല്ലാവർക്കും അറിയാം സർക്കാരിൻ്റെ സമീപനം എന്താണെന്നുള്ളത് സർക്കാരെ ഓരോ പ്രശ്നത്തിലും തീരുമാനം വേഗത്തിലുണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മന്ത്രിസഭ മാത്രമല്ല മന്ത്രിസഭയാണ് നയപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുക പക്ഷേ സർക്കാർ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഓരോ പ്രദേശത്തും ഓരോ സംസ്ഥാനത്തും രാജ്യത്താകെയും സിവിൽ സർവീസിലൂടെയാണ് അപ്പോൾ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള സിവിൽ സർവീസാണ് നമുക്ക് ആവശ്യം സിവിൽ സർവീസിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു ഘടന ഐ എസ് കാരായിട്ടുള്ളവർ തലപ്പത്തുണ്ട് അതിൻ്റെ കീഴെ നല്ല അനുഭവം ജ്ഞാനമുള്ള ഉദ്യോഗസ്ഥരുമുണ്ട് പക്ഷേ നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ ഐ എ എസ് കാരുടെ എണ്ണം ആവശ്യത്തിന് തകയുന്നില്ല അതായത് നാടിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഐ എ എസ് കാരുടെ എണ്ണമില്ല അങ്ങനെ വരുമ്പോൾ കേരള സംസ്ഥാനം രൂപം കൊണ്ട കാലം മുതൽക്ക് ഗൗരവമായി ചിന്തിക്കുന്നതാണ് കേരളത്തിന് അതിൻ്റെ സ്വന്തമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വേണമെന്നുള്ളത് അത്തരത്തിൽ ഒരു കാര്യം ഒരു സ്വപ്നമായി അവശേഷിക്കുകയായിരുന്നു പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങളുടെ പിന്തുണയോടെ അവസരം ലഭിച്ച സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഈ കാര്യവും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏതാനും നാളുകൾ കഴിയുമ്പോൾ എല്ലാ പരിശീലനവും പൂർത്തിയാക്കിയ കെ എസ് ഐ എ എസ് അല്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആ കെ എസ് ഉദ്യോഗസ്ഥര് നമ്മുടെ വിവിധ തലങ്ങളിൽ ചാർജ് എടുക്കാൻ പോവുകയാണ് അദ്ദേഹവും കൂടി കേൾക്കട്ടെ ഒന്ന് വിളിക്കുക അത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിൻ്റെ സർവീസ് മേഖലയിലെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായും സർവീസ് രംഗം നല്ലൊരു ഉണർവിലേക്ക് മാറാൻ പോവുകയാണ് ഇതോടൊപ്പം എങ്ങനെ വേഗത കൂട്ടാം നമ്മുടെ കാലം മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈൽ ഫോൺ ഇല്ലാത്തവർ തന്നെ ചുരുക്കമാണ് എന്താണ് വസ്തുത ഈ മൊബൈൽ ഫോൺ യഥാർത്ഥ ഒരു കമ്പ്യൂട്ടറാണ് ഒരു ചെറിയ കമ്പ്യൂട്ടറും കൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ നടക്കുന്നത് കാലം മാറി ആളുകളനുസരിച്ച് മാറുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സർവീസ് രംഗത്ത് മാറ്റം വേണ്ടേ ആ ആലോചനയുടെ ഭാഗമായാണ് ഒന്നും അഞ്ചും പത്തുമല്ല തൊള്ളായിരത്തോളം സർവീസ് ഓൺലൈനിലേക്ക് മാറിയിരിക്കുന്നു അധിക താമസം ഉണ്ടാവില്ല എല്ലാ സർവീസും ഓൺലൈനിലേക്ക് മാറും അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലൂടെ ഏത് ഓഫീസിലെ വിവരങ്ങളും മനസ്സിലാക്കാനും ഏതെങ്കിലും പ്രശ്നത്തിൽ ഒരു ഫയൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഓഫീസിലുണ്ടെങ്കിൽ അതെവിടെയാണ് എന്താണ് എത്ര നാളായി അങ്ങനെയെല്ലാമുള്ള വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും കഴിയും വിധം സംവിധാനം വരാൻ പോവുകയാണ് ഇപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു തൊള്ളായിരം ചെറിയ നമ്പറല്ല നിങ്ങൾക്കറിയാം പൂർണ്ണതയിലേക്ക് നീങ്ങാനാണ് നാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേഗത കൂടേണ്ടതായിട്ടുണ്ട് ഇതിനൊരു പ്രശ്നം വരും നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു പ്രായം കഴിഞ്ഞവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമുണ്ട് അപ്പോൾ അവരെങ്ങനെ ഇക്കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായി മാറും നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് ആ സാക്ഷരത പോരായിപ്പോ ഈ പറയുന്ന കമ്പ്യൂട്ടർ സാക്ഷരത നേടുന്നില്ലെങ്കിൽ നമ്മൾ സാക്ഷരരായിട്ടും കാര്യമില്ല കാരണം ബാങ്കിങ് ഇടപാടുകൾ മൊബൈലിലൂടെ വരാൻ പോവുകയാണ് ഓഫീസ് ഇടപാടുകളെല്ലാം മൊബൈലിലൂടെ വരാൻ പോകുന്നു അപ്പോൾ ആ സാങ്കേതിക ജ്ഞാനം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത് എല്ലാരെയും ഇക്കാര്യത്തിൽ പ്രാപ്തരാക്കുക നമ്മൾ സാക്ഷരതാ പ്രവർത്തനം നടത്തിയപ്പോൾ എല്ലാവരെയും സാക്ഷരരാക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് കമ്പ്യൂട്ടർ സാക്ഷരത എല്ലാവർക്കും നേടാനാകണം അതിനുതകും വിധമുള്ള പരിപാടികൾ തയ്യാറാക്കാൻ തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നത്